Hi. Appo from today I'm beginning my weight loss journey. Appo idinde oru reason weight gain de reason ennu parna definitely you all might be knowing adinte kaaranam ende endha paraya pregnancy weight gain aanu ee parna ithrayum undayirunna oru weight gain. Appo before pregnancy normally I used to be between 50 and 52. 50 52 inde idayil ingane povuna oru weight aayirunnu. Pakshe post pregnancy എൻ്റെ സെക്കൻഡ് ഡെലിവറി കൂടെ കഴിഞ്ഞപ്പോഴേക്കും ഐ വാസ് എറൗണ്ട് 74 kg, 74 kg ആയിരുന്നു എൻ്റെ വെയ്റ്റ് ഗെയിൻ. ഈ പറഞ്ഞ 50-ൽ നിന്ന് 74 ആയി വെയ്റ്റ് ഗെയിൻ. അപ്പോൾ അതൊരു 1 ഇയറിൻ്റെ ഇടയിൽ വന്ന രണ്ടുപേരും അടുപ്പിച്ചുള്ള ഡെലിവറി ആയിരുന്നു. സിസേറിയൻ ആയിരുന്നു രണ്ട് കുട്ടികളും. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ആ ഒരു പ്രഗ്നൻസി ടൈമിൽ വളരെയധികം കെയർ എടുത്ത് ഇങ്ങനെ എക്സസൈസ് ചെയ്ത് ഇത്ര മാത്രം ഫുഡ് കഴിക്കുക അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്താണോ മനസ്സിലാഗ്രഹിച്ചത്, എന്താണോ തോന്നിയിരുന്നത് അതൊക്കെ കഴിക്കുമായിരുന്നു. ഒരു റെസ്ട്രിക്ഷൻസും വെച്ചിരുന്നില്ല. മാത്രമല്ല ഇത് കഴിഞ്ഞ ഉടനെ തന്നെ പെട്ടെന്ന് ഒരു വെയ്റ്റ് ലോസിലേക്കൊന്നും ചിന്തിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. കാര്യം ബേബി ഹെൽത്തി ആയിരിക്കണം, രണ്ട് ബേബീസും ഹെൽത്തി ആയിരിക്കണം, ഫീഡിംഗ് ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു രണ്ടാമത്തെ ആൾക്ക് ഇപ്പോൾ 2 വയസ്സ് കഴിഞ്ഞു, 2 വയസ്സ് കഴിഞ്ഞു, രണ്ടേകാൽ വയസ്സ് ആവുന്നു മോക്ക്. അപ്പോൾ 2 വയസ്സ് വരെ രണ്ടാമത്തെ ആൾക്കും ഫീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അതുകൊണ്ട് തന്നെ ആ സമയത്തൊന്നും വെയിറ്റ് ലോസിനെ പറ്റി ഒന്നും ആലോചിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഒരു പക്ഷേ ചിന്തിക്കേണ്ട സമയമായി എന്ന് തോന്നുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ആൾക്കും 2 വയസ്സൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു പക്ഷേ പതിയെ കുറച്ച് വെയ്റ്റ് ലോസിനെ കുറിച്ച് ചിന്തിച്ച് ചെറുതായിട്ട് വെയിറ്റ് കുറയ്ക്കണം എന്നൊരു പ്ലാനിൽ എൻ്റെ ജേണി ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ മേ ബി എനിക്കിത് എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്നൊന്നും എനിക്കറിയില്ല. കാര്യം ഞാൻ എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട് ഈ വെയിറ്റ് ലോസിൻ്റെ സമയത്ത്, ഇത് ഞാൻ പ്ലാൻ ചെയ്യുന്ന ഈ ഒരു ടൈമിൽ. കാര്യം ഞാൻ കുട്ടികളെ ഒട്ടും വിട്ടു മാറി നിൽക്കാൻ ആഗ്രഹിക്കാത്ത ഒരമ്മ. എനിക്ക് ഫുൾ ടൈം എപ്പോഴും എനിക്ക് കുട്ടികൾ ഓണെന്നിരിക്കുന്ന സമയമാണെങ്കിൽ ഐ വോണ്ട് ടു ബി അറൗണ്ട് ദം ഓൾ ദ ടൈം. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന കുറച്ച് സമയം മാത്രമാണ് ഞാൻ ഇവരെ വിട്ടു നിൽക്കുന്നത്, അതും ഞാൻ സമ്മതിക്കില്ല. കാര്യം അപ്പോഴും ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴാണെങ്കിലും ചെറിയ ആൾ ഇവിടെ ഇരുന്ന്, മൂത്ത ആൾ ഇവിടെ ഇരുന്നിട്ട് ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടുത്തുണ്ട്, അവളുടെ ശബ്ദമൊക്കെ ഇടയ്ക്ക് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു പരിമിതിയുള്ള ഒരു അമ്മയാണ് ഞാൻ. അപ്പോൾ ഈ കുട്ടികളെ രാവിലെ 7 മണിക്ക് ഇവരുടെ റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യും, രണ്ട് പേര് 7 മണിയാകുമ്പോഴേക്കും എണീക്കും. അപ്പോൾ അപ്പം മുതൽ രാത്രി ഞാൻ ഇവരെ കിടത്തി ഉറക്കുന്നതും ഒരു ഈവനിങ് 7:30 ഞാൻ കുട്ടികളെ കിടത്തി ഉറക്കും. എന്നിട്ട് ഇവർ ഉറങ്ങി വരുമ്പോഴേക്കും എൻ്റെ ഡേ സത്യം പറഞ്ഞാൽ അത് തീരുന്നത് ഒരു 8:30 വരെ ഞാൻ കംപ്ലീറ്റ്ലി ടൈഡപ്പ് ആണ് കുട്ടികളുടെ ഓരോ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട്. പക്ഷേ എന്നെ സഹായിക്കാൻ ഒരു കുട്ടിയില്ല. എന്നാൽ പോലും ആസ് എ മദർ യു നോ യു ഹാവ് ടു ബി ദെയർ മോർ ദാൻ ദാറ്റ്. ഞാൻ എപ്പോഴും ഞാൻ ഉണ്ടാവണമെന്ന്, അതല്ലാതെ തന്നെ ഇപ്പോൾ 1 മണിക്കൂറൊക്കെ ബ്രേക്ക് എടുത്ത് എക്സസൈസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുന്ന സ്ത്രീകളൊക്കെ ഉണ്ട്, ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ് ഓൾസോ. പക്ഷേ എനിക്കത് പറ്റാറില്ല, എനിക്കെപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവണമെന്നുള്ളത് എൻ്റെ ഒരു നിർബന്ധം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ എനിക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ 8:30 ശേഷം എനിക്ക് ഒരു ഐ ക്യാൻ ഗോ ഫോർ എ വാക്ക്, ഇവിടെ തന്നെ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു വാക്കിംഗ് ചെയ്യാം. അതുപോലെ എൻ്റെ ഡയറ്റിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് വരുത്താം. ഇതൊക്കെയാണ് എനിക്ക് പറ്റുന്നത്. അപ്പോൾ എന്നാണ് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട്, എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ബാക്ക് ടു എൻ്റെ 50-52 ആണ്. അത് എന്ന് അച്ചീവ് ചെയ്യും, എങ്ങനെ സാധിക്കും എന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ മുന്നിൽ ഒരു ഐഡിയയും ഇല്ല. ബട്ട് ഒരു ഒരു വിൽ പവറിൻ്റെ പുറത്ത് ഞാനത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കുട്ടികൾ ഇപ്പോഴും വീട്ടിലുണ്ട്, ഒരു പക്ഷേ അവർ സ്കൂളിൽ പോകുന്ന സമയമായിരുന്നെങ്കിൽ കുറച്ചും കൂടി നമുക്ക് സമയവും കിട്ടുമായിരുന്നു എന്തെങ്കിലും ചെയ്യാനായിട്ട് അവർ പോകുന്ന ടൈമിൽ. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞോട്ടെ, വെയ്റ്റ് ഗെയിൻ ഈ പറഞ്ഞ പോലെ ഒരു മോശമായ ഒരു കാര്യമായിട്ട് കണ്ടിട്ടും ഒന്നും അല്ല ഇത് സത്യം പറഞ്ഞാൽ ചെയ്യുന്നത്. ബിക്കോസ് ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾ യു ഷുഡ് ബി കംഫർട്ടബിൾ ഇൻ യുവർ ബോഡി, യു ഷുഡ് ബി കംഫർട്ടബിൾ ഇൻ ബീങ് യുവർ സെൽഫ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ശരീരത്തിന് എനിക്ക് 5'3" ആണ് എൻ്റെ പൊക്കം. ആ ഈ പൊക്കത്തിന് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വെയ്റ്റ് ഗെയിൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ നിൽക്കുന്ന കറണ്ട് വെയിറ്റ് നമുക്ക് നോക്കാം, അത് നമുക്ക് വെയിറ്റ് വെയിങ് മെഷീനിൽ തന്നെ നോക്കിയിട്ട് നമുക്ക് പറയാം. 74 ഒന്നും ഇല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും എനിക്ക് ഈ വെയിറ്റ് തന്നെ എനിക്ക് പല സമയത്തും അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. മാത്രമല്ല നമ്മൾ ഡെയിലി എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് നമുക്ക് ഫിസിക്കലി ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ കാർഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ റെഗുലറായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബോഡി കുറച്ചും കൂടി ഫ്രീ ആവും, നമുക്കും കുറച്ചും കൂടി എനർജി. സ്റ്റാമിന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് സ്റ്റാമിന വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ടയേർഡായിപ്പോൾ. പിന്നെ കുട്ടികളുണ്ട്, തനിയെ വെയിറ്റ് കുറയുമെന്ന് പറഞ്ഞാൽ ചിലരുടെ കാര്യത്തിൽ ശരിയായിരിക്കാം, എൻ്റെ കാര്യത്തിൽ അത് ശരിയായിരുന്നില്ല, എനിക്ക് വെയിറ്റ് ഒന്നും കുറഞ്ഞ് ഞാൻ കണ്ടില്ല. അപ്പോൾ അത് കാരണം എക്സ്ട്രാ എഫേർട്സ് എന്തെങ്കിലും എടുത്താൽ മാത്രമേ എനിക്കിത് കുറയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടും സിസേറിയൻ ആയിരുന്നു, രണ്ട് പേരുടെയും സിസേറിയൻ ആയിരുന്നു. സിസേറിയൻ കഴിയുമ്പോൾ നോർമലി നമ്മുടെ ബോഡിയിൽ പല ഭാഗങ്ങളിലും നമുക്ക് ഫാറ്റ് അടിഞ്ഞുകൂടുക, അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. മാത്രമല്ല എൻ്റെ സെക്കൻഡ് സിസേറിയൻ കുറച്ച് കോംപ്ലിക്കേറ്റഡും ആയിരുന്നു.
പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഞാൻ പറഞ്ഞില്ല അടുപ്പിച്ചുള്ള ഡെലിവറി കൂടെ ആയതുകൊണ്ട് ഒരു പ്രസവം കഴിയുമ്പോൾ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ 10 വർഷത്തെ കാൽഷ്യമാണ് നഷ്ടപ്പെടുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ 2 ഡെലിവറി അടുപ്പിച്ച് വന്നപ്പോൾ അതിൻ്റെതായ എന്നമ്മാ ആ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എന്തായാലും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഫെറ്റീഗായിട്ട് ഫീൽ ചെയ്യുക ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ആ പ്രാണി ഇവിടെ ഉണ്ട്. പ്രാണി അന്വേഷിച്ച് വന്നതാ എന്നമ്മാ. അപ്പം അപ്പോൾ അത് കാരണം ഇതാ എത്തി, എൻ്റെ ആളെത്തി, എൻ്റെ കുഞ്ഞുമാവ എത്തി, എൻ്റെ കുഞ്ഞുമാവ എത്തി. അപ്പം അതുകൊണ്ട് ഒരു ആരെ കണ്ടപ്പോ പേടിയായി ഒന്ന് പറഞ്ഞു. ശാന്തി കണ്ടു, പാടിയുടെ കണ്ടു, പേടിയായി. എന്തിനാ പേടിക്കണേ? രണ്ടാളിനെ കണ്ടപ്പോ പേടിയായി. എന്താടാ അതൊക്കെ? അമ്മ രണ്ടാളിനെ കണ്ടപ്പോ പേടിയായി. പേടിക്കണ്ട കേട്ടോ, പേടിക്കണ്ട. കാരണം ഞങ്ങള് ഒരു ശ്രമം നടത്താണ് ഈ പറഞ്ഞ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട്. ഞാൻ ഇതിലെ ഡയറ്റിൽ വരുത്തുന്ന മാറ്റങ്ങള്. താങ്ക് യു ഡാ, എന്റെ മോള് എനിക്കൊരു സമ്മാനം കൊണ്ടുവന്നതാ. ഡയറ്റിൽ വരുത്തുന്ന കാര്യങ്ങള്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. എപ്പോ നമുക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നു നമുക്ക് നോക്കാം. താങ്ക് യു ഡാ കണ്ണാ, ഞാൻ നിനക്ക് ഒരു സമ്മാനം തന്നെ. താങ്ക് യു ഡാ കണ്ണാ. സമ്മാനം കുട്ടികൾ എപ്പോഴും നമുക്കൊരു ജോയ്. പക്ഷെ അതേ സമയത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മളുടെ കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. സമ്മാനം കിട്ടിയിടാ, അമ്മക്ക് കിട്ടിയിടാ സമ്മാനം. നമ്മളെ കാര്യങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കണം എന്നൊരു ചിന്തയും മനസ്സിലുണ്ട്. കാര്യം മെന്റൽ വെൽബീങ് പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഫിസിക്കൽ വെൽബീങ്. നമുക്ക് സ്റ്റാമിനയും ഫിസിക്കലി നമുക്ക് ഫങ്ഷൻ ചെയ്യാനുള്ള എനർജി ഉണ്ടെങ്കിൽ. ഒരു മിനിറ്റ്മാ, ഒരു മിനിറ്റ്മാ, ഒരു മിനിറ്റ്മാ. അപ്പോൾ ആ ഒരു ഇത് ചെയ്താൽ മാത്രമേ നമുക്ക് ഫിസിക്കലിയും മെന്റലി ഒരുപോലെ നമ്മൾ ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്താലേ നമുക്ക് ഹാപ്പി ആയിട്ട് മുമ്പോട്ട് ഫങ്ഷൻ ചെയ്യാൻ സാധിക്കുള്ളൂ. എന്തായാലും ഐ ഹോപ്പ് യു ആർ ഗോയിങ് ടു ബി വിത്ത് മീ ഇൻ ദിസ് ടഫ് ജേർണി. ഐ ഡോണ്ട് നോ, ഐ എം റിയലി സ്കേർഡ്. എത്രത്തോളം വർക്ക്ഔട്ട് ആവും ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരു ഐഡിയ ഇല്ല. നമുക്ക് നോക്കാം. ഇപ്പൊ എന്റെ വെയിറ്റ് എത്രയാന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, നമുക്ക് വെയിങ് മെഷീനിൽ നോക്കാം. ഓക്കെ, പാലുവിനെ കണ്ടോ? പാലു ഇവിടെ ഇരുന്ന് പെയിന്റിങ് ചെയ്തോണ്ടിരിക്കുകയാണ് ക്രയോൺസ് വെച്ചിട്ട്. ഇതാ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ബ്രേക്കൊന്നും ഇല്ല ഈ ഇതിൻ്റെ ഇടയിൽ. കുട്ടികൾ പ്രാണ അങ്ങോട്ട് പോയി മറ്റേ റൂമിലേക്ക് ഫുഡ് കഴിക്കാൻ പോയി. ഇതിന്റെ ഇടയിൽ കിട്ടുന്ന പാലുമ, ഒരു ഹായ് പറയുമോനെ? അമ്മ നോക്കൂ, അമ്മ നോക്കൂ, നോക്കടോ കണ്ണാ. വെരി ബിസി പാലിക്ക, വരച്ചോണ്ടിരിക്കുക അവളുടേതായ. ആ എന്തൊക്കെയൊക്കെയോ വരയ്ക്കുന്നുണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കാര്യം. ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതാ എൻ്റെ വെയിൻ മിഷൻ നിൽക്കുന്നു. അപ്പോൾ ഞാൻ വെയിറ്റ് നോക്കാൻ പോവാണേ. നോക്കാം നമുക്ക്. ഇപ്പൊ ഞാൻ കാണിച്ചല്ലോ 66.5. ഒരു 67 കൂട്ടാം. കാര്യം 0.5 അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരാം. അതാണ് ഇപ്പൊ ഇന്നത്തെ വെയിറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് എത്ര ദിവസം എടുക്കും, എത്ര നാളെടുക്കുന്നൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല. കാര്യം ഡിപ്പെൻഡ്സ് ഓൺ, ഒരുപാട് വീഡിയോസ് ഒക്കെ കാണാറുണ്ട് പലരും, 15 ദിവസം, 10 ദിവസം, അല്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ കുറച്ചവരുണ്ട്, 6 മാസത്തിൽ കുറച്ചവരുണ്ട്. ഹെൽത്തി ആയിട്ട് പല മെത്തേഡിലും. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ടു വർക്ക് ഔട്ട് ഫോർ മൈ ബോഡി, ആൻഡ് ഐ ഡോണ്ട് നോ ഹൗ ലോങ് ഇറ്റ് വുഡ് ടേക്ക് മീ. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുട്ടികളെ മാറി നിന്ന് എനിക്ക് ഒരു സംഭവത്തിലേക്ക് പൂർണ്ണമായി എന്നെ സബ്മിറ്റ് ചെയ്ത് എനിക്ക് അങ്ങനെ ചെയ്യാനുള്ളൊരു അവസ്ഥയില്ല. ബിക്കോസ് ഐ കാൺ സ്റ്റേ വേ ഫ്രം മൈ ചിൽഡ്രൻ. അപ്പോൾ ഇതുകൊണ്ട്, ഈ ഒരു ഇതിൽ ഇരുന്നു കൊണ്ട് എനിക്ക് നോർമലി എൻ്റെ ഡയറ്റ് ശ്രദ്ധിച്ച് കുറച്ചും കൂടെ ഹെൽത്തി ആവണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പം അതെങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം. ആൻഡ് ഐ തിങ്ക് ലെറ്റ്സ് ഡു ഇറ്റ് ടുഗെദർ. ഇഫ് ഇറ്റ് ക്യാൻ ഹെൽപ്പ്, ഇറ്റ് ക്യാൻ മോട്ടിവേറ്റ് എനി അതർ മദർ, ഐ എം മോർ ദൻ ഹാപ്പി. സോ ലെറ്റ്സ് സീ. അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ്സ് ഐ ലെറ്റ് യു നോ. ഓക്കെ, താങ്ക് യു ആൻഡ് ബൈ. ഹലോ, അപ്പോൾ ഇതാ ഞാൻ ഇന്ന് എൻ്റെ ടൈം ഈസ് നവ് 8:30. അപ്പോൾ 8:30 ഇപ്പോൾ അതേ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര ടയറിങ് ആണ് ഈ സമയത്ത്.
നമ്മൾ നടക്കുക ഒരു എക്സസൈസിന് വേണ്ടി ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ ആഫ്റ്റർ ഹാവിങ് എ ലോങ് ഡേ വിത്ത് ചിൽഡ്രൻസ് റിയലി ഡിഫിക്കൾട്ട് യെറ്റ് നോക്കാം. ഈ പറഞ്ഞ പോലെ യുനോ എവറിഥിങ് ഷുഡ് ബിഗിൻ സംവെയർ, ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് സംവെയർ. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് നടക്കാൻ ഉള്ള പ്ലാനിങ് നടന്നു തുടങ്ങി. അപ്പം ഞങ്ങളുടെ ഈ റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓൾമോസ്റ്റ് ഒരു 150 meters ടിൽ ദ മെയിൻ റോഡ് ആൻഡ് തിരിച്ച് ഇങ്ങോട്ടും ഒരു 150 meters. അപ്പോൾ അത്രയും തിരിച്ച് വരുമ്പോൾ ഒരു 300 meters ഓൾമോസ്റ്റ് കവറാവും. പിന്നെ അപ്പോൾ ഒരു ഒരു 3 rounds അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ഓൾമോസ്റ്റ് ഒരു 1 kilometer ആവും. ലൈറ്റ് ഇല്ല, എന്താ വെച്ചാൽ ഈ സ്ട്രീറ്റ് ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഒരു 1 kilometer ആവും. അപ്പോൾ എത്രത്തോളം നടക്കാൻ ഇന്നിപ്പോൾ ഫസ്റ്റ് ഡേ നടക്കാൻ പറ്റും എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഐ എം ഗിവിങ് ഇറ്റ് എ ട്രൈ, ബിഗിനിങ് ഇറ്റ് സം വെയർ ആൻഡ് ഡോണ്ട് നോ ഹൗ ഫാർ ഐ വിൽ ബി ഏബിൾ ടു ഡൂ ഇറ്റ്. എത്ര ദിവസം കണ്ടിന്യൂസ് പോകാൻ പറ്റും, എത്രത്തോളം അച്ചീവ് ചെയ്യാൻ പറ്റും, ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ഇറ്റ്. ഐ എം ജസ്റ്റ് സ്റ്റാർട്ടിങ് ഇറ്റ്, അത്രയേ ഉള്ളൂ. ആൻഡ് ഇന്നിപ്പോൾ നമുക്ക് ഒത്തിരി സ്പീഡിൽ നടക്കാനോ അല്ലെങ്കിൽ ഒരുപാട് ദൂരം കവർ ചെയ്യാനോ ഒന്നും പറ്റില്ല. ടു തുടക്കമല്ലേ, അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാവും. എന്തായാലും ലെറ്റ് മീ ഫിനിഷ് മൈ വാക്കിംഗ് ആൻഡ് ഐ ഗെറ്റ് ബാക്ക് ടു യു. ബൈ. ഇതാണ് കേട്ടോ രാത്രി റോഡിൻ്റെ അവസ്ഥ. എന്താ വെച്ചാൽ തിരക്കൊന്നുമില്ല, അതാണ് ഏറ്റവും വലിയ ഗുണം. ഒരു മനുഷ്യരില്ല, എന്നാൽ അത്യാവശ്യം ലൈറ്റ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് വലിയ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് സിമ്പിളായിട്ട് ക്വയറ്റായിട്ട് ഇയർഫോണൊക്കെ വെച്ച് നല്ല മ്യൂസിക്കൊക്കെ കേട്ട് നടക്കാം. അതാണ് ഇതിൽ ഏറ്റവും വലിയ ജോയ്. ആൻഡ് യു ക്യാൻ ബി ഇൻ യുവർ ഓൺ സ്പേസ്. അതാണ് സംതിങ് വിച്ച് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് അബൌട്ട് ദിസ് വാക്കിംഗ്. വെതർ ഐ ലൂസ് മൈ വെയ്റ്റ് ഓർ നോട്ട്, ബട്ട് ദിസ് ഫ്യൂ മിനിറ്റ്സ് വിച്ച് ഐ ഗെറ്റ്, അല്ലെങ്കിൽ ആ ഒരു സമയം, ഇറ്റ്സ് റിയലി മീ ടൈം. സോ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഓക്കെ, സോ ഹൈ ഗൈസ്, ഹിയർ ഐ ആം അഗെയിൻ. ഇന്നത്തെ കോട്ട തികച്ചിട്ടുണ്ട്, നല്ല ക്ഷീണമുണ്ട്, നല്ല റിയലി ഫീലിംഗ് ടയേർഡ്. ഓൾമോസ്റ്റ് എനിക്കൊന്നൊരു 8:30 ഒക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു 9:15 ഒരു 30 minutes എന്ന് കൂട്ടാം. ഫസ്റ്റ് ഡേ അത്രേ പറ്റുന്നുള്ളൂ. ഒരു മേ ബി ഒരു 2 kilometers കവർ ചെയ്തിട്ടുണ്ടാവണം. അതിൽ ഓർ മോർ ദാൻ ദാറ്റ്, ഒരു 2-3 kilometers കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഐ ഹോപ്പ് ഐ ക്യാൻ കണ്ടിന്യൂ വിത്ത് ദിസ് അഗെയിൻ. പിന്നെ എന്താ പറയുക, ആദ്യത്തെ ഒരു ഡേ ആയ കാരണം കുറച്ച് മ്യൂസിക്കൊക്കെ കേട്ട് നടന്നുകൊണ്ട് ആ ഒരു മ്യൂസിക്കിൻ്റെ ഫീലിൽ, ആ ഒരു എന്താ പറയുക, ഫ്ലോയിൽ കുറച്ച് സ്പീഡിലൊക്കെ നടക്കാൻ പറ്റി. നല്ല കുറച്ച് റഹ്മാൻ്റെ എ ആർ റഹ്മാൻ സാറിൻ്റെ മ്യൂസിക്കൊക്കെ കേട്ട്, സോങ്സൊക്കെ കേട്ട്, ആ ഒരു റോക്ക് സ്റ്റാറും എന്താ പറയുക, നമ്മുടെ ഹൈവേയിലെ സോങ്സൊക്കെ കേട്ട് ആ ഒരു ഫ്ലോയിൽ പോയി. സോ ഐ ഹോപ്പ് ടു കണ്ടിന്യൂ ഇറ്റ്. And I'll definitely keep you posted, and let's see what is going to happen. Good night and thank you. Bye-bye.